കോവിഡ് കാലത്ത് അടച്ചിടൽ നീളുമ്പോൾ വലിയ പ്രതിസന്ധിയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ. സർക്കാർ വിവിധ ഘട്ടങ്ങളിലായി പ്രഖ്യാപിച്ച ഇളവുകളിൽ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് മാത്രം ഒരിളവും ലഭിച്ചില്ല. ഇതുമൂലം പ്രതിസന്ധിയുടെ ആഴം കാണുകയാണ് ഈ മേഖല. പഠനവും ടെസ്റ്റുകളും ഇല്ലാതായിട്ട് കോവിഡ് വ്യാപന കാലത്തോളം പഴക്കമുണ്ട്. പല ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങളും കാട്ടുപന്തയിൽ ചുറ്റപ്പെട്ടു കിടപ്പാണ്. വാഹനങ്ങൾ ഇവിടേക്ക് പ്രവേശിക്കാതായതോടെ പൊന്തക്കാട് നിറയുകയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാതായി. അത്താണി മെഡിക്കൽ കോളേജ് റൂട്ടിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രം മദ്യപന്മാരുടെ പിടിയിലാണ്. ഗ്രൗണ്ട് മുഴുവൻ മദ്യക്കുപ്പികളും ഭക്ഷണ അവശിഷ്ടങ്ങളും നിറഞ്ഞു കഴിഞ്ഞു. ജനവാസ മേഖലയല്ല എന്നതുകൊണ്ട് തന്നെ മദ്യപ സംഘത്തിന് തമ്പടിക്കാൻ എളുപ്പമായി. പകലും രാത്രിയിലും ഇവിടെ മദ്യപന്മാരുടെ വിളയാട്ടമാണെന്ന് നാട്ടുകാർ പറയുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റിന് കൊണ്ടുവന്ന ലോറി മാസങ്ങളായി ഉപയോഗിക്കാത്തതിനാൽ കാട്ടുപന്തകളാൽ ചുറ്റപ്പെട്ട നിലയിലാണ്. കോവിഡ് ശമനമായി വീണ്ടും ടെസ്റ്റുകൾ സജീവമാകുമ്പോൾ ആദ്യം വലിയ ശുചീകരണം നടത്തേണ്ടി വരുമെന്ന് ഉറപ്പ്. ഞാനിന്ന് നിൽക്കുന്ന പരിസരം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ ഡ്രൈവിംഗ് പരിശീലിക്കുന്ന ഗ്രൗണ്ടിലാണ്. ഈ ഗ്രൗണ്ടിൽ പരിശീലനത്തിന് പുറമെ വണ്ടികൾക്ക് ടെസ്റ്റ് കൊടുക്കുന്ന സ്ഥലവും. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റും പരിശീലനവും വളരെ കുറവായതുകൊണ്ട് ഈ ഗ്രൗണ്ട് മൊത്തം ഇപ്പോൾ മദ്യപാനികളുടെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ തുടക്കത്തിലെ തന്നെ അധികാരികളുടെ മുന്നിൽ പെടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ സാഹചര്യങ്ങൾ വിലയിരുത്തി പറയുന്നത്. അപ്പോൾ വേണ്ട നടപടികൾ അധികാരികൾ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.